ഓക്കെ സോ ഗൈസ് മോട്ടറോള എന്ന കമ്പനിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ കംപ്ലീറ്റ് ആയിട്ടൊരു യു എസ് ഒറിജിനൽ ഉള്ള ഒരു ബ്രാൻഡാണ് മോട്ടറോള എന്നത്. സോ ആദ്യമായ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഫോൺ നിർമ്മിച്ച ഒരു കമ്പനി തന്നെയാണ് മോട്ടറോള എന്നത്. സോ അത് ഒന്ന് നഷ്ടത്തിലായപ്പോഴത്തേക്കും ലെനോവോ എന്ന ചൈനീസ് ബ്രാൻഡ് അവരെ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മോട്ടറോള ഒരു ലെനോവോന്റെ സബ് ബ്രാൻഡ് ആയിട്ടാണ് കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് ഒരു ചെറിയ ചരിത്രം എന്ന് നമുക്ക് മോട്ടറോളിനെ കുറിച്ച് പറയാനുള്ളത്. സോ മോട്ടറോള അവരുടെ G8 series ഒക്കെ നമ്മൾ കണ്ടതാണ്. സോ മോട്ടറോളയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ചുരുക്കം ചില ബ്രാൻഡുകൾ മാത്രമാണ് നമുക്ക് പിക്സലിലെ രീതിയിലത്തെയുള്ള ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തരുന്നത്. സോ മോട്ടറോള ഈ ബ്രാൻഡുകളിൽ ഒന്നാണ്. സോ മോട്ടോറോളയുടെ G8 അതുപോലെ തന്നെ G8 Power Lite എന്ന് പറയുന്ന സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ സ്മാർട്ട് ഫോൺ എന്നത് മോട്ടോറോളയുടെ G9 എന്ന സ്മാർട്ട് ഫോണാണ്. സോ അതിനൊരു ഫുൾ സ്പെസിഫിക്കേഷൻ ടോക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യേണ്ട സൈഡിലുള്ള ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിച്ചേക്കുക. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഡെയിലി കിട്ടുകയുള്ളു. ആൻഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിക്ടോക്ക് ML എൻ്റെ പേര് ഭരത്. ബട്ട് നമുക്ക് ഗീവ് എ ഓൺഗോയിങ് ആണ് കേട്ടോ. താല്പര്യമുള്ളതാണ് താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിൽ കിടക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈനിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. സോ ഈ സ്മാർട്ട് ഫോൺ ഫുള്ളി ഒരു പ്ലാസ്റ്റിക് ബിൽഡ്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ രണ്ട് കളർ വേരിയൻസ് എന്ന് പറയുന്നത് സ്പിങ്കിയർ ബ്ലൂ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്ന രണ്ട് കളർ വേരിയൻസ് ആണ്. അതുപോലെ ഇതിൻ്റെ റിയർ സൈഡിലെ ക്യാമറ മോഡലിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ Redmi 9 series കണ്ട പോലെ ഒരു സെൻറ്റർ മൗണ്ട് ആയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡലുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ക്യാമറ മോഡലിനകത്തും അവർ ആ ബോഡി കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അതൊരു വ്യത്യസ്തമായിട്ടൊരു ഡിസൈൻ തന്നെയാണ്. സോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് മോട്ടോറോളയുടെ ഒരു സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു 3 switches നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പവർ അൺലോക്ക് ബട്ടണ്, അതുപോലെ തന്നെ വോളിയം ബ്രോക്കേഴ്സും, അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഹൈലൈറ്റ് ആയ ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് ഡെഡിക്കേറ്റഡ് ബട്ടണുമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. സോ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് നമുക്കവിടെ ലഭിക്കുന്നത്. സോ 2 SIM cards അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്കവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു 512 GB വരെ നമുക്കൊരു മെമ്മറി കാർഡ് ഉപയോഗിച്ച് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഇൻ്റർ മെമ്മറി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് അവിടെ നമുക്കൊരു 3.5 mm ഓഡിയോ ജാക്കും, അതുപോലെ തന്നെ ഒരു സെക്കൻഡറി മൈക്ക് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ താഴേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് പ്രൈമറി മൈക്ക്, അതുപോലെ തന്നെ നമുക്കൊരു USB Type-C പോർട്ടാണ് നമുക്കവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്പീക്കർ ഗ്രില്ല് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ഓവർ വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്ന ഒരു 6.5 inch ഒരു HD+ ഡിസ്പ്ലേ ആണ് വിത്ത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 3 protection. സോ ഒരു 87% ഒക്കെ ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. എന്നാലും നമുക്ക് Redmi 9 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ സ്മാർട്ട് ഫോണിന് ഒരു HD+ ഡിസ്പ്ലേ വരുന്നത് ഒട്ടും ശരിയല്ല. കാരണം ഒരു 10,000 നമുക്ക് Redmi 9 Prime നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 720p ഡിസ്പ്ലേ, ഒരു 1080p ഡിസ്പ്ലേ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. സോ ഇവിടെ നമുക്കൊരു 720p പകരം ഒരു 1080p ഡിസ്പ്ലേ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. സോ അത്രയൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. സോ Redmi 9 Prime ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് Redmi 9 Prime ഒരു ക്വാഡ് റിയർ ക്യാമറ വരുന്നുണ്ട്. ബട്ട് 13 MP അവിടെ ഒരു പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ നമുക്ക് വരുന്ന ഒരു 48 MP പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്. മാത്രമല്ല ഈ സ്മാർട്ട് ഫോണിന് ഒരു 2 MP ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 MP മാക്രോ സെൻസറും ലഭിക്കുന്നുണ്ട്. സോ വീണ്ടും നമ്മൾ ഇതിന് Redmi 9 Prime കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ സ്മാർട്ട് ഫോണിൽ നമുക്കൊരു 5 MP മാക്രോ ക്യാമറയും ഒരു 8 MP അൾട്രാ വൈഡ് ക്യാമറയും ലഭിക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു അൾട്രാ വൈഡ് ക്യാമറയുടെ ഒരു മിസ്സിംഗ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ മാക്രോ ക്യാമറയ്ക്ക് പകരം ഒരു അൾട്രാ വൈഡ് ക്യാമറ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്കവിടെ ഒരു 8 MP സെൽഫി ക്യാമറയാണ് നമുക്കവിടെ ലഭിക്കുന്നത്. സോ ഈ സ്മാർട്ട് ഫോണുകളുടെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 1080p 30fps വരെ ഉള്ള വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത് Android 10. സോ അതുപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നതാണ്. മാത്രമല്ല ഈ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു 5000 mAh ഒരു മാസീവ് ആയിട്ടൊരു ബാറ്ററി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു 20 watts ഫാസ്റ്റ് ചാർജിങ് നമുക്ക് സപ്പോർട്ടാണ്. ബട്ട് ബോക്സിൽ നമുക്കൊരു 10 watts ചാർജറേ പ്രൊവൈഡായിട്ട് വരുന്നുള്ളൂ. സോ അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു പ്രോസസ്സറിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആക്കി വെച്ചിരിക്കുന്ന ക്വാൾകോമിൻ്റെ Snapdragon 6 series 662 എന്ന് പറയുന്ന ഒക്ടകോർ ഗെയിമിംഗ് പ്രോസസ്സറാണ്. സോ ഗെയിമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ ഒരു 2 GHz വരെയാണ് ഇതിൻ്റെ ഒരു ക്ലോക്ക് സ്പീഡ് വരുന്നത്. സോ ഈ ഒരു 662
ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സ്മാർട്ട് ഫോണിലാണ് വരുന്നത്. ജനുവരി 21-ാം തീയതിയാണ് ഇത് റിലീസ് ചെയ്തതെങ്കിലും ഇത്രയും ഒരു ടൈം എടുത്ത് ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. കാരണം നമുക്കിപ്പോൾ ക്വാൾകോമിൻ്റെ 7 സീരീസ് ചിപ്സെറ്റ് മാത്രമേ ഇപ്പോൾ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അതിൻ്റെ താഴേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറാണ് കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ ഒരു 662 പകരം ഒരു മീഡിയ ടെക്കിൻ്റെ ഹീലോ G80 or G85 തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗെയിമിങ്ങിന് അതുപോലെ തന്നെ ക്യാമറ എഫിഷ്യൻസി ഒക്കെ കൂടുതലേ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫുൾ സ്പെസിഫിക്കേഷൻസ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റാം വേരിയൻസിലേക്കും പ്രൈസിലേക്കും നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു LPDDR4 RAM അതുപോലെ തന്നെ EMMC സ്റ്റോറേജുമാണ് ഇവിടെ വരുന്നത്. ഒരു 4 GB RAM 64 GB ഇൻ്റർ മെമ്മറി ആയിട്ടുള്ള ഒറ്റ റാം വേരിയൻ്റാണ് ഇതിൻ്റെ അത് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു. സോ ഇതിൻ്റെ ഒരു പ്രൈസ് ഇന്ത്യയിൽ വരുന്ന ഒരു 11,499 rupees ആണ്. സോ നാർസോ 10 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 500 rupees കുറവ്, അത്ര മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുള്ളൂ. സോ ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ നമുക്ക് വരുന്നത് നമ്മുടെ ഓണത്തിനാണ്, അതായത് August 31 വരുന്നത്. സോ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ സ്മാർട്ട് ഫോൺ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് നമുക്ക് 3 സ്മാർട്ട് ഫോണുകൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് നാർസോ 10 അതുപോലെ തന്നെ ഇതിന് കമ്പാരിസൺ ആയിട്ട് നമുക്ക് റെഡ്മിയുടെ 9 Prime വരുന്നുണ്ട്. സോ ബയോമെട്രിക് സെക്യൂരിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്ക് സൈഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഫേസ് അൺലോക്കും ഫീച്ചറും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഈ സ്മാർട്ട് ഫോൺ അത്യാവശ്യം സ്പ്ലാഷ് പ്രൂഫ് ആണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ഓവർവ്യൂ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായും ഈ സ്മാർട്ട് ഫോൺ എടുക്കുക. സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ നിന്ന് ജസ്റ്റ് മോട്ടോറോളയുടെ ഒരു ലോഞ്ചറും വെച്ച് മാത്രം ആ ഒരു ചെറിയ വ്യത്യാസം കൂടി മാത്രമാണ് ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിട്ടുള്ള വ്യത്യാസം. സോ നമുക്ക് വേറെ വേണ്ടാത്ത ബ്ലോഡ് വെയർസോ അങ്ങനെ ഒന്നും ഈ സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കില്ല. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫുൾ സ്പെസിഫിക്കേഷൻ ഓവർവ്യൂ നമുക്ക് നോക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ ഞെക്കി പൊടിച്ചേക്കുക. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വിളിച്ച് നിങ്ങൾക്ക് ഡെയിലി കിട്ടുകയുള്ളൂ. ആൻഡ് നമ്മുടെ ഗീവേഡ് ആരും നിങ്ങൾ മറക്കരുത്, ഇതിന് താല്പര്യമുള്ളവരും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിനെ പറ്റി ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഷ്മി ഭാരത് സൈനിങ് ഔട്ട് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.